കേരളത്തിൽ പത്രികാ സമർപ്പണം നാളെ പൂർത്തിയാകും. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കം അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇന്നും നാളെയുമായി പത്രിക നൽകും. 20 മണ്ഡലങ്ങളിലും 3 മുന്നണികൾക്കും സ്ഥാനാർത്ഥികളായതോടെ ഇനിയുള്ള 18 നാളുകൾ ജീവൻ മരണ പോരാട്ടത്തിന്റേതാണ്. രാഷ്ട്രീയ ചൂടിനു മുന്നിൽ മീനച്ചൂട് തോൽക്കുകയാണ് കേരളത്തിൽ. തൃശൂരിൽ NDA മത്സരിക്കുന്ന സുരേഷ് ഗോപിയാണ് അവസാനം കളത്തിലെത്തിയ സ്ഥാനാർത്ഥി. പ്രധാനമന്ത്രി സാധ്യത കൽപ്പിക്കുന്ന ഒരു ദേശീയ നേതാവ് കേരളത്തിൽ നിന്നും ജനവിധി തേടുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മിക്ക മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഇടതുമുന്നണി പ്രചരണത്തിൽ ബഹുദൂരം മുന്നിലെത്തിയെന്ന ആത്മവിശ്വാസത്തിലാണ്. LDFൽ നിന്നും 6ഉം UDFൽ നിന്നും 3ഉം സിറ്റിംഗ് MLA മത്സരരംഗത്തുണ്ട്. BJP 2 രാജ്യസഭാംഗങ്ങളെ കളത്തിലിറക്കി. മിസോറാം ഗവർണർ പദം രാജിവെച്ച കുമ്മനം രാജശേഖരൻ തന്നെ തലസ്ഥാനത്ത് മത്സരിക്കാനെത്തി. വാഗ്ദാന പെരുമഴയുമായി പ്രകടന പത്രികകളും വന്നു തുടങ്ങി. കേന്ദ്രത്തിൽ മടങ്ങിവരുവാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുന്നിലാണ് കേരളം. കേരളം എന്ന ഒറ്റ സംസ്ഥാനത്തെ വിജയത്തെ ആശ്രയിച്ചിരിക്കുകയാണ് ഇടതു പാർട്ടികളുടെ ദേശീയ പ്രസക്തി. ഏത് വിധേനയും ഇത്തവണ കേരളത്തിൽ താമര വിരിയിക്കുമെന്ന വാശിയിലാണ് BJP. RKiran Babu, പൊളിറ്റിക്കൽ ബ്യൂറോ, News18.